ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മോർണിംഗ് ടു ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ രാവിലെ ഇതുപോലെ വന്ന് നിൽക്കാനൊന്നും സമയം കിട്ടാറില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം വന്ന് നിന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ജോലിയുള്ള ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്. ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് 8 to 5 ആണ് എൻ്റെ വർക്കിംഗ് ടൈം. അപ്പോൾ ഇനി 3 സ്കൂളുണ്ട്. അപ്പോൾ 3 സ്കൂളിലേക്ക് റെഡിയാക്കണം. ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് എപ്പോഴും കിടക്കാറ്. അപ്പോൾ നമുക്ക് രാവിലെ വരുമ്പോൾ ക്ലീനായിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു എനർജി ആയിരിക്കും. പിന്നെ 3 ഫുഡ് നമുക്ക് ആക്കി കൊടുക്കണം. അവൻ ഉച്ചവരെ സ്കൂളുള്ളൂ, പക്ഷേ എന്നാലും ഇടയിലൊരു 10 മണിക്കൊക്കെ കഴിക്കാനായിട്ടുള്ള ഫുഡാണ് ആക്കി കൊടുക്കുന്നത്. തലേ ദിവസം ഞാനിങ്ങനെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പിടാതെയാണ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ മാവ് സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ മാവ് അതൊന്ന് എടുത്തിട്ട് ഉപ്പിട്ടിട്ട് യൂസ് ചെയ്യും. 3 ആപ്പിളും ദോശയാണ് ആക്കി കൊടുക്കുന്നത്. മൂന്ന് കുഞ്ഞു കുഞ്ഞു ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനിതുപോലെ ചെറിയ 6 ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഡ്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. പകുതി ആപ്പിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവനെ എണീപ്പിച്ച് കുളിപ്പിക്കാൻ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഡെയിലി കരച്ചിലാണ്. അപ്പോൾ കുളിക്കുമ്പോൾ ഡെയിലി കരയും. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കരച്ചിലിൻ്റെ ഇടയിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മോൻ UKGയിലാണ് കേട്ടോ പഠിക്കുന്നത്. പക്ഷേ ഡെയിലി കരയും. കരയാത്ത ദിവസങ്ങൾ റെയറായിട്ട് ഉണ്ടാവാറുള്ളൂ. ബസ് ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പോയി, ഇനി ഞാൻ തിരിച്ചു വരികയാണ്. പാൽ നമ്മൾ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യുക ചെയ്യാം. ഡെയിലി നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകും അവർ. ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിക്കും അത് മതിയാവും. അപ്പോൾ അതിനായിട്ടുള്ള പണിയാണ്. അപ്പോൾ എനിക്ക് 8 മണിക്കാണ് ജോലി. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 to 5 ആണ് എൻ്റെ വർക്കിംഗ് ടൈം. ഇപ്പോൾ കറക്റ്റ് ഇത് 8 മണി ആയിട്ടുണ്ട്. എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള ടൈമായി. ലോഗിൻ ചെയ്ത് ജസ്റ്റ് ഞാൻ മെയിലും കാര്യങ്ങളും ടാസ്കും എല്ലാം ഒന്ന് നോക്കാറുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഈ 1 hour ജോലി കഴിഞ്ഞിട്ടാണ് ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നുള്ളൂ. ഞാൻ 9:30 വരെ ജോലി ചെയ്തു. ഇനി അടുക്കളയിൽ കുറച്ച് പണി ഒന്ന് സെറ്റാക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്ന് ഒണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ. അപ്പോൾ ചിക്കൻ വേവിക്കാനും അരി വേവിക്കാനും ഞാൻ 2 കടായി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് 2 ചെയ്യുന്നത്.
ചിക്കൻ വേവിക്കാനും വെച്ചു, പിന്നെ റൈസിനുള്ള വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചു. ഇടയിൽ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറേ പാത്രങ്ങളായിട്ട് ലോഡായിട്ട് തോന്നില്ല. അപ്പോൾ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും റൈസും ആയിട്ടില്ല. ഇനി ദം ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി 10 മിനിറ്റ് ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കൗണ്ടർ ടോപ്പും പിന്നെ കുറച്ച് ബാക്കി പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്കും രാത്രിയിലേക്കും ഇത് തന്നെ മതിയാവും. രാവിലെ ഞാൻ ദോശയാണ് കേട്ടോ കഴിച്ചത്, അതിൽ കാണിച്ചിട്ടില്ല. ഇനി ഞാൻ എൻ്റെ വർക്കിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ദേ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിച്ചു. ഇപ്പോൾ ഏകദേശം 1:20 സമയം. അപ്പോൾ ഇനി മോനെ വിളിക്കാൻ പോകാൻ സമയമായിട്ടുണ്ട്. മോൻ വന്നിട്ടുണ്ട്, അപ്പോഴേക്കും മോളും എണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. മോൻ വന്നാൽ ദോശ തന്നെയാണ് കഴിക്കുക ഉച്ചയ്ക്ക്. അവന് ചോറൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. മോളും ദോശ കഴിക്കും. മോനൊറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും, മോൾക്ക് ഞാൻ വാരിക്കൊടുക്കാണ് കേട്ടോ. ഇനി ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളിടാൻ പോവാണ്. അപ്പോൾ ഒരുപാട് തുണിയുണ്ട്. അപ്പോൾ ജോലി കഴിയുന്ന സമയമാകുമ്പോഴേക്കും എന്തെല്ലാം അലക്കി കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാനായിട്ട് ഇരുന്നു. മോൻ ബുക്കൊക്കെ എടുത്ത് വെച്ച് ഒരേ വായിക്കലൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര താല്പര്യമാണ് പഠിക്കാനൊക്കെ. അപ്പോൾ വൈകിട്ടായപ്പോൾ മോന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെഡ് ഞാനൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. മോൾക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊരു നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ബാൽക്കണിയിലാണ് നമ്മൾ തുണിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ തുണിയൊക്കെ എടുക്കാനുണ്ട്, അപ്പോൾ അതിനായിട്ട് വന്നതാണ്. ഇതുപോലെ ഇങ്ങനെ സ്റ്റീൽ റോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ തുണിയിടുന്നത്.
അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ 5 മണിയായി. അപ്പോൾ എനിക്ക് എൻ്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ലോക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാത്ത ടൈമൊക്കെ ഞാൻ ജോലി ചെയ്യായിരുന്നു കേട്ടോ. തുണി അയലിടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രി ഞാനൊരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മോൾക്കിത് കുറയണം.